വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു ടുട്ടി ഫ്രൂട്ടി കേക്ക് ഉണ്ടാക്കിയല്ലോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങണ ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാട്ടോ. അപ്പോൾ ഞാൻ ഇതേ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നല്ല ലാർജ് സൈസാണ് കേട്ടോ. സ്മോൾ ആണെങ്കിൽ നമ്മളൊരു മൂന്ന് മുട്ട വരെ എടുക്കുക, ചെറിയ മുട്ടയാണെങ്കിൽ. ഇതിപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള കാരണമാണ് രണ്ടെണ്ണം വരെ എടുത്തത്. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇടാം, മുഴുവനായിട്ട് ഇടാം. ഞാൻ ഇപ്പോൾ മുഴുവനായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലാകെ കൂടിയിട്ട് ബേക്കിംഗ് പൗഡർ മാത്രം യൂസ് ചെയ്യണം, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് വാനില എസൻസ് ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ എസൻസ് ഒരു കാൽ ടീസ്പൂൺ, അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ എസൻസ് ഒരു കാൽ ടീസ്പൂൺ. പിന്നെ നമുക്ക് മാംഗോ എസൻസ് കൂടി ചേർക്കണം, അതും ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നാലഞ്ച് തുള്ളിയോളം ചേർത്താൽ മതി. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത്രയും എസൻസുകളൊക്കെ ചേർക്കുമ്പോഴാണ് ഈ കേക്കിന് ഒരു പ്രത്യേക മണം രുചിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് കൊടുക്കേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് മാംഗോ എസൻസ് ചേർക്കാണ്ട് അതും ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് തുള്ളിയോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എടുക്കണം മൈദ, ഒരു കപ്പ് മൈദയാണ്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറേശ്ശിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാല് ചേർക്കണം എന്നുണ്ടെങ്കിൽ പാലും ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പാല് ചേർത്തില്ല, പകരം വെള്ളമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ദേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു കാൽ കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടിരിക്കണം, എന്നാലാണ് ഈ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ട് വന്ന് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ബാറ്റർ ലൂസ് ബാറ്റർ ആവുകയാണെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് മുഴുവനും താഴത്തേക്കാണ് പോയി കിടക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ തിക്കായിട്ടിരിക്കണം. ഇനി ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം 30 മിനിറ്റാണ്. 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. ആദ്യം ഒരു 25 മിനിറ്റ് കൊടുത്തു, അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടിയും ബേക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി നമുക്ക് ഫ്രൂട്ട് ഇട്ട് എടുക്കാം. അപ്പോൾ ഇനി കേക്ക് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റാണ് ബേക്കിംഗ് ടൈം വരുന്നത്. അങ്ങനെ കേക്കൊക്കെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ചൂടറിയതിന് ശേഷം നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ട നല്ല കറക്റ്റായിട്ട് ഫ്രൂട്ടൊക്കെ വന്ന് കെടുക്കുന്നുണ്ട്, നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആയ കാരണമാണ് ഇങ്ങനെ കിട്ടിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക, അതുപോലെ ഒരു ലൈക്കും കൂടിയും തരിക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.